ഇന്നത്തെ നമ്മുടെ വീഡിയോ ബീറ്റാ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ബീറ്റാ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളുടെ മാത്രമല്ല നമ്മുടെ പാരൻറ്റ് സ്റ്റോക്കിൻ്റെയും ബ്രൂഡ് സ്റ്റോക്കിൻ്റെയും ബ്രീഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ എല്ലാത്തിൻ്റെ നമ്മൾ വാട്ടർ ചേഞ്ച് അതായത് സമയത്ത് ചേർക്കണം. ഏറ്റവും നല്ലത് നമുക്ക് ഒരു 3 ദിവസം കൂടുമ്പോൾ ചെയ്യാനാണ്. അവരുടെ ഹെൽത്ത് എപ്പോഴും നല്ലൊരു നിൽക്കാനും ഡിസീസൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മളൊരു 3 ദിവസത്തിൽ വാട്ടർ ചേഞ്ച് ചെയ്യണം ഏറ്റവും നല്ലത്. വാട്ടർ ചേഞ്ച് ചെയ്യാതിരിക്കുമ്പോഴാണ് ഫിഷുകൾക്ക് ഏറ്റവും പെട്ടെന്ന് അസുഖം വരുന്നത്. ഫിൻ റോട്ട് പോലുള്ള അസുഖങ്ങൾ, അതുകൂടാതെ ഡ്രോപ്സി, സിംപിൾ ആഡർ, അങ്ങനത്തെ ഒരുപാട് ഡിസീസുകളൊക്കെ വരുന്നത് ഈ വാട്ടർ ചേഞ്ച് ചെയ്യാതെ ഫുഡ് വേസ്റ്റ് കിടന്ന് അമോണിയ ഫോം ചെയ്തുമ്പോഴാണ് അത് ഫിഷ് പെട്ടെന്ന് ചത്തുവാനുള്ളൊരു സാധ്യത കാണുന്നത്. അതാണ് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാൻ മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫിഷുകൾ എല്ലാം പോവും. അപ്പോൾ 1 വീക്കിനുള്ളിൽ ഏറ്റവും കുറഞ്ഞത് ചെയ്തിരിക്കണം. അതിനപ്പുറം പോകരുത്, കാരണം നമ്മൾ എങ്ങനെ വന്നാലും ഫുഡ് വേസ്റ്റ് എന്ന ഒരു സംഭവമുണ്ട്, അത് വരും. അതുപോലെ ഡിസ്ചാർജ് അതൊക്കെ വന്നിട്ടാണ് കൂടുതലും അമോണിയ ഫോം ആണത്. അപ്പോൾ അധികം നമ്മൾ ഫിഷുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ വാട്ടർ ചേഞ്ച് പ്രോപ്പറായിട്ട് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 8 ദിവസം പ്രായമായ ബീറ്റ കുഞ്ഞുങ്ങളുടെ വാട്ടറാണ് ചേഞ്ച് ചെയ്യാൻ പോണത്. ശരിക്കും ഞാനൊരു 15 ദിവസത്തിന് ശേഷം മാത്രമേ വാട്ടർ ചേഞ്ച് ചെയ്യാറുള്ളൂ. കാരണം ഇവരുടെ വാട്ടറിൻ്റെ കണ്ടീഷൻ നോക്കിയാൽ മനസ്സിലാവും വളരെ മോശമാണ്. കാരണം എൻ്റെ ശ്രദ്ധക്കുറവ് തന്നെയാണ്. കാരണം പാരൻറ്റ് സ്റ്റോക്കിനെ ബ്രീഡ് ചെയ്യണ സമയത്ത് ഓവർഫീഡായിട്ട് അവന് കിടന്ന ഫുഡ് വേസ്റ്റ് വരികയും ഇതിപ്പോൾ കുഞ്ഞുങ്ങളൊന്നും ചത്തിട്ടൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. എന്നാലും വേസ്റ്റും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഇത് വേസ്റ്റും കാര്യങ്ങളും മൊത്തം വലിച്ചു കളയണം. പിന്നെ അതുപോലെ അവരെ പാട പോലെ ബയോഫീലും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡൊക്കെ ഇട്ടുകൊടുത്ത് ആ ടീം ഇട്ടുകൊടുത്ത് തന്നെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വേസ്റ്റ് കൂടി ചത്തു പോകുന്നതിനേക്കാൾ നല്ല നമ്മൾ ആ ഒരു ടൈമിൽ വാട്ടർ ചേഞ്ച് കൊടുക്കണം നല്ലത്. അപ്പോൾ പിന്നെ ഈ ഒരു ടൈമിൽ വാട്ടർ ചേഞ്ച് കൊടുക്കുന്ന ഒരുപാട് റിസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. pH വേരിയേഷൻ അങ്ങനത്തതൊക്കെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ ചത്തും. ടെമ്പറേച്ചർ വേരിയേഷൻ അങ്ങനൊന്നും വരാൻ പാടില്ല. അപ്പോൾ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം നമ്മളൊരു വാട്ടർ ചേഞ്ച് കൊടുക്കാനായിട്ട്. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പറായിട്ട് വാട്ടർ ചേഞ്ച് ചെയ്യണമെങ്കിൽ മാത്രമേ അവരുടെ ഗ്രോത്തും കാണിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവരിങ്ങനെ എപ്പോഴാണോ ബ്രീഡ് ചെയ്ത് എങ്ങനെയാണോ വന്നാൽ ആ ഒരു ടെൻഡൻസിൽ തന്നെ നിൽക്കും. ഇപ്പോൾ ഒരുപാട് പേരൊക്കെ പറയാറുണ്ട് 1 മാസമായിട്ടും കുഞ്ഞുങ്ങൾ അത് ബ്രീഡ് ചെയ്ത് അതേ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കണം, ഒരു മാറ്റവും ഇല്ല, ആർ ടീമിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വാട്ടർ ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രോത്തിലോട്ട് എത്തുള്ളൂ. ഇപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്താൽ മാത്രം പോലെ അതിൻ്റെ താഴെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മൊത്തം വെള്ളം മാറ്റാതെ തന്നെ പകുതി വെള്ളം മാറ്റുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. വെള്ളം മാറുന്നതനുസരിച്ച് വെള്ളം നമ്മൾ വന്നുകൊണ്ടിരിക്കും. ആ ഒരു സിസ്റ്റമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യണത്. അപ്പോൾ അന്നെങ്കിൽ മാത്രം അവരുടെ pH വേരിയേഷനും ടെമ്പറേച്ചറൊക്കെ കറക്റ്റായിട്ട് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളത്തിൽ എന്തെങ്കിലും എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ചത്തുവും. അപ്പോൾ അതില്ലായിരിക്കാൻ വേണ്ടിയാണ് വെള്ളം എന്തോരം നമ്മൾ വേസ്റ്റായിട്ട് വെള്ളം പുറത്തോട്ട് കളയുന്നു അതേ അളവിൽ തന്നെ വെള്ളം അകത്തോട്ട് കയറ്റുകയും ചെയ്യുന്നു. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല, പെട്ടെന്നൊരു ഇവർക്ക് എഫക്റ്റും ചെയ്യില്ല, കുഞ്ഞുങ്ങൾക്ക് വേറെ ഒരു പ്രശ്നവും വരില്ല. നമ്മൾ അഴുക്ക് മൊത്തം വലിച്ചെടുക്കാം, കുറച്ച് പണിയാണ്. കാരണം ഇത്തിരി സമയം എടുക്കും, കാരണം ഇതിനിത്തിരി വേണ്ടി മെനക്കരേണ്ടി വരുന്നു നമുക്ക്. എന്നാൽ മാത്രമേ ഈ ഒരു കാര്യം സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ബെറ്റാ ഫിഷിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടൈം എടുത്തും റിസ്ക് എടുത്തും മാത്രമേ നമുക്ക് ഇവരെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നു അത്രത്തോളം നമുക്ക് സക്സസ് ആയിരിക്കും ഈ ഒരു ഫീൽഡിനകത്ത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെയൊക്കെ സംബന്ധിച്ച് 1 മാസം വരെ നമ്മൾ അവരെ നല്ലപോലെ കെയർ ചെയ്താൽ മാത്രമേ അവർ നല്ല ജീവിച്ചിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ചത്തു പോകുന്നത് നമ്മുടെ ഒരു കെയർലെസ്നെസ് തന്നെയാണ്. പിന്നെ ആഡ് ചെയ്യാൻ പോണ വാട്ടർ നമ്മൾ 1 ആഴ്ച ആൽമല്ലി ലീഫൊക്കെ ഇട്ട് പിടിച്ച് വെച്ച വാട്ടർ ആയിരിക്കണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പെട്ടെന്നുള്ള ഒരു ഫ്രഷ് വാട്ടർ ഒന്നെടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സക്സസ് ആവില്ല, കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ ചത്തു. അപ്പോൾ നമുക്ക് വെള്ളം വലിച്ച് കളയാണ്ട് ഇതേപോലെ ഒരു എയർ സ്റ്റോൺ എടുക്കേണ്ടത്. നമ്മൾ പഴയ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഒരു 2-3 ദിവസം മുമ്പ് ചെയ്ത വീഡിയോക്ക് ഞാൻ ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യണത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ വാട്ടർ ചേഞ്ച് ഏറ്റവും നല്ലൊരു സാധനമാണ് എയർ സ്റ്റോൺ എന്ന് പറയുന്നത്. എയർ സ്റ്റോണിൻ്റെ അകത്ത് നമ്മളൊരു പൈപ്പ് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഹോസ് കണക്ട് ചെയ്യുക, നമ്മുടെ എയർ ട്യൂബ് അത് കണക്ട് ചെയ്തിട്ട് നേരെ എയർ സ്റ്റോൺ അതിനകത്തോട്ട് ഇടുക. എന്നിട്ട് വേണമെങ്കിൽ വെള്ളം പുറത്തോട്ട് സക്ക് ചെയ്ത് കളയാനായിട്ട്. അഴുക്കും കാര്യങ്ങളൊന്നും ഒരിക്കലും ഇതോടെ പോലെ വാട്ടറും മാത്രമേ പോവുള്ളൂ. പഴുകൊക്കെ നമുക്ക് സിറിഞ്ച് ഉപയോഗിച്ച് വേണം വലിച്ച് കളയാനായിട്ട്. അപ്പോൾ വാട്ടർ ലെവൽ ആദ്യം കുറച്ച് കുറയ്ക്കണം, എന്നിട്ട് അഴുക്ക് വലിച്ചതിന് ശേഷം മാത്രമേ ഈ വാട്ടർ ആഡ് ചെയ്യാവുള്ളൂ. നമ്മൾ ഈ ഇതേപോലത്തെ ഒരു എയർ സ്റ്റോൺ ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഉപകാരമാണ്. കാരണം വലിയ കുറച്ചുകൂടെ വലിയ എയർ സ്റ്റോണാണ് ഇപ്പം എടുത്തേക്കുന്നത്. ഇതിൻ്റെ ചെറിയ സൈസ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് കുറച്ച് സ്പീഡിൽ വെള്ളം പോകാൻ വേണം. പിന്നെ അതുപോലെ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇത് കറക്റ്റ് നോക്കിയിരിക്കണം. വാട്ടർ ലെവൽ കുറയണം, കാര്യങ്ങളൊക്കെ എല്ലാം നോക്കണം. നമുക്ക് അഴുക്ക് നമുക്ക് വലിച്ച് കളയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരെ വാട്ടർ നോക്കാം മുഴുവനായിട്ട് മാറുകയും ചെയ്ത് 50% മാത്രമേ നമ്മൾ വാട്ടർ ചേഞ്ച് നടത്താവുള്ളൂ. മുഴുവൻ മാറിക്കണമെങ്കിൽ നമ്മൾ ഫ്രഷ് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അതും ഒരു പ്രശ്നമാണ്. ആ ഒരു ചെറിയൊരു കുഞ്ഞുങ്ങളായ കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രശ്നം അതിനകത്ത് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഒരു മാസത്തിനൊക്കെ ശേഷമാണ് നമുക്ക് ഫുള്ളായിട്ട് വെള്ളം മാറിയുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരുപാട് അഴുക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഒരു അത്യാവശ്യം കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് മുഴുവനായിട്ട് വെള്ളം മാറ്റി കൊടുക്കാം. പക്ഷേ അത് റിസ്ക്കുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ നേരത്ത് വളരെ കെയറോട് ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്, കാരണം കുഞ്ഞുങ്ങളെല്ലാം കൂടി കൊടുത്തിട്ട് അത്ത്. ഇതിനകത്ത് ഇപ്പോൾ ഒരു 10, 100, 200 കുഞ്ഞുങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉള്ളൂ. നമുക്കൊരു 500 കുഞ്ഞുങ്ങളെ കിട്ടുന്ന ടൈമിലാണെങ്കിൽ നമ്മൾ നല്ല നോക്കി മാത്രമേ വാട്ടർ ചേഞ്ച് ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റോൺ ഇട്ട് പുറത്തോട്ട് ഇപ്പോൾ വാട്ടർ കളഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചൊരു 5-10 മിനിറ്റ് കൊണ്ട് ഒരു 50% വാട്ടർ മൊത്തം പറ്റി തീരും.
ഇപ്പോൾ വാട്ടർ ഒരു പകുതി ഒരു 50% കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് അതിൻ്റെ താഴെ നോക്കി തന്നെ കാണാൻ പറ്റും നല്ല രീതിയിൽ വേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രീഡിങ് ടൈമിൽ ഉപയോഗിച്ച മെയിൽ ഫിഷിന് കൊടുത്ത ഫീഡിൻ്റെ ഡിസ്ചാർജും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ ചെറുതായിട്ട് കുറച്ച് ആർടിമയുടെ വേസ്റ്റും ഉണ്ട്. കാരണം ആർടിമ അവർ കഴിക്കാത്തതെന്ന് ആർടിമ അവിടെ കിടന്നിട്ടുള്ള ഒരു പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഫീഡ് കൊടുക്കാൻ നേരത്ത് ആർടിമ ആർക്കും ഒരു കൊടുക്കരുത്. ആവശ്യത്തിന് കഴിച്ചത് നോക്കിയിട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ. നമുക്കുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളാണ് അതൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ടൈമിംഗ് ഇട്ട് അതവരെ നമ്മളൊക്കെ ആർടിമയെ ഫീഡ് ചെയ്യും. ചിലപ്പോൾ നോക്കാതിരിക്കുമ്പോൾ അവർ കഴിച്ചിട്ടുണ്ടായാലും പിന്നെയും കൊണ്ടിട്ട് ഫീഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ആർടിമ വെള്ളത്തിൽ കിടന്ന് ചത്തുപോയാലും പ്രശ്നം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക്. നമ്മൾ ഇതുപോലത്തെ ഒരു സിറിഞ്ച് എടുത്തിട്ട് ഇപ്പോൾ വാട്ടർ ലെവൽ ഏകദേശം ഒരു 50% കുറഞ്ഞിട്ടുണ്ട്. സിറിഞ്ച് എടുത്തിട്ട് നമ്മളിപ്പോൾ വാട്ടർ ലെവൽ നോക്കുക, കറക്റ്റായിട്ട് സിറിഞ്ച് മുങ്ങുന്നില്ല. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തോട്ട് സക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുഞ്ഞുങ്ങളൊന്നും കയറാതെ നല്ലോണം നോക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. കാരണം തീരെ ചെറിയ കുഞ്ഞുങ്ങൾ, അവർ 8 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യണത്. അപ്പോൾ ചെറിയ എന്താ രീതിയിൽ മാത്രമേ പ്രഷർ ചെയ്ത് എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് അതിനോട്ട് കയറിപ്പോരും. നമ്മൾ മാക്സിമം എല്ലാ അഴുക്കുകളും വലിച്ച് നല്ലോണം എടുക്കണം. കുഞ്ഞുങ്ങൾക്ക് ഫീഡ് കൊടുക്കാൻ നേരത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് മാത്രമേ കൊടുക്കാവുള്ളൂ. നമ്മൾ ഒരു ദിവസം അതിനെ നോക്കിയിരുന്നിട്ട് ഫീഡ് കൊടുക്കുക. അപ്പോൾ അവർ കഴിക്കണ എന്തോരുണ്ടെന്ന അളവ് മനസ്സിലാക്കിയാൽ നമുക്ക് ഓവർ ഫീഡിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഒഴിവായി കിട്ടും. അപ്പോൾ അവർ കഴിക്കണ അനുസരിച്ച് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഈ ആർടിമയുടെ വേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം ചീത്തയാവാറുണ്ട്, അമോണിയ ഫോം ചെയ്തിട്ടും. ഈ പറഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ടൊക്കെ ചത്തു പോണത് ആ ഓവർ ഫീഡിങ്ങിൻ്റെ ഒരു പ്രശ്നം കൊണ്ടും ചത്തു പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം. നമ്മളിപ്പോൾ നമ്മൾ സിറിഞ്ച് ഉപയോഗിച്ച് ഓൾമോസ്റ്റ് എല്ലാ വേസ്റ്റുകളും നമ്മളിപ്പോൾ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പിടിച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം പോകണ അനുസരിച്ച് വേണം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മൾ പകുതി വാട്ടർ ചേഞ്ച് കഴിഞ്ഞിട്ടുണ്ട്, 50% നമ്മളിപ്പോൾ വെള്ളം അതിനകത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അഴുക്കും വലിച്ചെടുത്തിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക്. നമുക്ക് ചെയ്യേണ്ടതായിരുന്നു നമ്മൾ നേരത്തെ പിടിച്ച് വെച്ച ആൽമണ്ട് ലീഫിൻ്റെ 1 വീക്ക് പിടിച്ച് കണ്ടീഷൻ ചെയ്ത വാട്ടറാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ആ വാട്ടർ വേണം അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു എയർ സ്റ്റോൺ, ഏത് എവിടെയാണ് വാട്ടർ കളക്ട് ചെയ്തേക്കണം അവിടെ ഒരു എയർ സ്റ്റോൺ ഇടുക. എന്നിട്ട് നേരെ ഓസ് വഴി നേരെ ഇതിനകത്തോട്ട് വെള്ളം കൊടുക്കണം. അപ്പോൾ വെള്ളം ഇവിടെ നിന്ന് ഒഴിച്ചുകൊണ്ട് ഈ ഒരു അളവിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അതേ അളവിൽ തന്നെ വെള്ളം ഇപ്പോൾ പുറത്തോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വെള്ളം കൂടി മിക്സായാണ് ചെയ്യണത്. ആ ഒരു വെള്ളത്തിൻ്റെ pH നമുക്ക് സ്റ്റേബിളാക്കാൻ വേണ്ടി ഓൾറെഡി ആൽമണ്ട് ലീഫ് ഇടുമ്പോൾ സ്റ്റേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു കെയർ കൊടുത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. വെള്ളം വന്ന് നിറയാനനുസരിച്ച് വെള്ളം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വെള്ളം നിറഞ്ഞൊരു കുറച്ചുകൂടെ കയറണ അവസ്ഥയിൽ നമുക്ക് ഈ ആ പുറത്തോട്ടുള്ള ട്യൂബിൻ്റെ കണക്ഷൻ വിട്ട് കളയാകാം. എന്നിട്ട് അകത്തോട്ടുള്ള മാത്രം ചെയ്താൽ മതി. അപ്പോൾ വെള്ളം നിറയുക, വേറൊരു പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. നമുക്ക് ഈ ഒരു 8 ദിവസം അല്ല അതിന് നമുക്ക് വാട്ടർ ചേഞ്ച് കൊടുക്കുന്നുണ്ട് പ്രശ്നങ്ങൾ ഒന്നും ശരിക്കും ഇല്ല. നമ്മൾ നല്ലപോലെ കുറച്ച് റിസ്ക് ഒക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ് വാട്ടർ ചേഞ്ച് കൊടുക്കുന്നത്. കാരണം ഒരു ഫ്രഷ് വാട്ടർ വരുമ്പോഴാണെങ്കിൽ അവർക്ക് കൂടുതലും ഗ്രോത്ത് കാണിക്കുന്നത്. എപ്പോൾ വെള്ളം മാറ്റിയാലും നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വാട്ടർ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പെട്ടെന്ന് ഒരു പൈപ്പ് വെള്ളമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് നിൽക്കാൻ പറ്റില്ല, പെട്ടെന്ന് അതിനൊരു ഡെഡായി പോകും. അപ്പോൾ പകുതി വെള്ളം മാത്രം മാറ്റുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്നിട്ട് പതുക്കെ പതുക്കെ ഒരു ഫുള്ള് വെള്ളം മാറ്റിയ രീതിയിലിട്ട് എത്തിച്ച് കൊടുത്താൽ മതി. കാരണം അവർക്ക് കുറച്ചും കൂടെ ഗ്രോത്ത് ആയി, അവർ ഓക്കെ ആണ്. നമ്മുടെ വാട്ടറൊക്കെ ഇട്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ വേറൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. നമ്മൾ കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ലൊരു ഗ്രോത്ത് ഒക്കെ എത്തും. നമുക്ക് ഇനി ഈ ഒരു ബയോഫിലിം കളയണം. കാരണം വെള്ളം മാറ്റിയാലും അതിനകത്ത് ഒരു പാട പോലെ ഉണ്ടാവും, അതാണ് ബയോഫിലിം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കിട്ടിക്കിട്ടണം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ അതിനകത്ത് കുടുങ്ങി ചത്തോളരുതാണ്. കാരണം കറക്റ്റായിട്ട് ഫീഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 4 മണിക്കൂർ ഇതേപോലെ സ്പോഞ്ച് ഫിൽറ്റർ വെച്ചിട്ട് വെള്ളം ഇതുപോലെ കണ്ടീഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ പറഞ്ഞ ബയോഫിം എല്ലാം പോയിട്ടുണ്ടാവും, പാടെ എല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ വെള്ളം നല്ല നമ്മൾ നേരത്തെ ഫ്രഷ് വാട്ടർ വന്ന വെള്ളം അഴുക്കെല്ലാം താഴെ ബാലൻസ് ഇടുന്ന ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മൊത്തം ഫിൽറ്റർ വലിച്ചെടുക്കുകയും വെള്ളം നല്ല കണ്ടീഷനാക്കി നിർത്തുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സാണ് ഞങ്ങളുടെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഫിൽറ്ററിനെ കഴിഞ്ഞ വീഡിയോക്കത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫിൽറ്റർ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും വാട്ടർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മളിതൊരു നാച്ചുറൽ പോണ്ടാണ് എൻ്റെ. ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ വാട്ടർ ചേഞ്ചും കാര്യങ്ങളും ചെയ്യാറില്ല, ഷെയ്ഡഡ് വെയിൽ കിട്ടുന്ന ഇടുന്ന വെച്ചിട്ടാണ്. പിന്നെ ഒരു കാരണം ഇതിൻ്റെ പ്ലാന്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഫിഷ് ഇപ്പോൾ കമ്മ്യൂണിറ്റി ടാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മെയിലും ഫീമെയിലും എല്ലാം ഒരുമിച്ചാണ്. പിന്നെ രണ്ട് മൂന്ന് ഗപ്പികളെയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഫുൾ റെഡിൻ്റെ കുറച്ച് ബാച്ചുകൾ ഇതിനകത്ത് ഉണ്ട്. കാരണം ഇപ്പോൾ ബോട്ടിൽ തയ്യാറായ കുറച്ച് ബാച്ചുകൾ അതിനകത്ത് കിടക്കുന്നത്. ഇവരെ ശരിക്കും ഞാൻ ഒരു മാസമുള്ളപ്പോൾ ഈ ടാങ്കിലോട്ട് ഇറക്കി വിട്ടതാണ്. അപ്പോൾ അവിടെ കിടന്ന് തന്നെ ഇവർ ഫീഡൊക്കെ എടുത്ത് വലുതായി. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാത്തത്. കാരണം ഇവരെ ഒരു ദിവസം കൊണ്ടേ മാറ്റിയിട്ട് തിരിച്ചിടിയാണെങ്കിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യും. കാരണം ഇവർ ചെറുപ്പം മുട്ടേ ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ടാണ് ആ ഒരു അറ്റാക്കിൻ്റെ ടെൻഡൻസി ഇവർക്ക് ഇല്ലാത്തത്. അപ്പോൾ ഈ ഒരു സൈസൊക്കെ ഇപ്പോൾ ഒരു 2 മാസമൊക്കെ ആയതാണ് വരുന്നത്. ബോട്ടിലൊക്കെ ചെയ്യാനുള്ള ടൈലും കാര്യങ്ങളൊക്കെ വന്നത് ഒരു മെയിലാണിത്. അപ്പോൾ എല്ലാത്തിനും ഉണ്ട് അത്യാവശ്യം. ഇന്നത്തെ എല്ലാം റെഡ് മാത്രമല്ല, വൈറ്റും വൈറ്റ് ക്രൗൺ ടൈലിൻ്റെ ഒക്കെ കിടപ്പുണ്ട് ഇതിനകത്ത്. ഒന്ന് രണ്ടത്ത് ഞാൻ പിടിച്ചാണിത്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ഫീമെയിലൊക്കെ നല്ല എഗ്ഗിലോടെ ഡിപ്ലേ ആയിക്കഴിഞ്ഞ്.
ഇത് സിമെൻറ്റ് ടാങ്കാണ്. പിന്നെ അതുപോലെ വെയിലൊക്കെ കിട്ടി സൺലൈറ്റൊക്കെ പാസ് ചെയ്യണതുകൊണ്ട് മാത്രം, പിന്നെ നമ്മൾ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് കൊടുക്കണതുകൊണ്ട് മാത്രം അതിൻ്റെ വാട്ടർ കണ്ടീഷൻ മോശമാകത്ത്. പിന്നെ പ്ലാന്റൊക്കെ ഉള്ളതുകൊണ്ടാണ് വാട്ടർ കണ്ടീഷൻ മോശമാകുന്നത് നിൽക്കുന്നത്. അതുപോലെ ഫിഷിന് നല്ല രീതിയിലൊരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ടാങ്ക് സെറ്റ് ചെയ്യാൻ നേരത്ത് എല്ലാ കാര്യങ്ങളും ചെയ്താൽ മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇതും ഫെയിൽഡ് ആയിരിക്കും. നമ്മളിപ്പോൾ ബേസണിലൊക്കെ ചെയ്യാൻ നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് വാട്ടർ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാൾ നല്ലൊരു ഗ്രോത്തും അതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി എന്തെങ്കിലും ബെറ്റാഫിഷ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.